السلام عليكم ورحمة الله. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل برئيقيان فقيه أشد على الشيطان من ألف عابدي. ഒരു ഫഖീഹ് അയാൾ അഷദ്ദു അല ശൈത്താനി മിൻ അൽഫി ആബിദി, ആയിരം ആബിദ് അതായത് ഇബാദത്ത് ചെയ്യുന്ന ആയിരം ആൾക്കാർ, അവരെക്കാളും ശൈത്താന് വലിയ വിഷമം ഒരു ഫഖീഹിനെയാണ്. കാരണം അവനിക്ക് ആയിരം ആബിദീങ്ങളെ പഠിപ്പിക്കാൻ കഴിയും, ഒരു ഫഖീഹിനെ പഠിപ്പിക്കാൻ കൊണ്ട് കഴിയില്ല. കാരണം എല്ലാ വിഷയത്തിലും പാണ്ഡിത്യമുള്ള ആളാണ്. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റുള്ള ഏത് വിഷയമാകട്ടെ, അതിന് ശരിക്കും പാണ്ഡിത്യമുള്ള ആളാണ്. അതോടുകൂടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്. മിൻ അൽഫി ആബിദി എന്ന് പറഞ്ഞാൽ ആയിരം ആബിദ് ഫഖീഹ് അല്ലാത്ത ആബിദ്, അല്ലാതെ ഈ പണ്ഡിതനും ആബിദാണ്. നമ്മൾ വിചാരിച്ചു പണ്ഡിതന്മാർ ആബിദീങ്ങൾ അല്ല, ആര് പറഞ്ഞു? ഒരിക്കലും അങ്ങനെയല്ല. പണ്ഡിതന്മാരും അള്ളാഹുവിനെ ഏറ്റവും പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടല്ലേ എത്രക്കും സ്ഥാനം. അതോടുകൂടെ ഇൽമുണ്ട്, എല്ലാ വിഷയത്തിലും എല്ലാ മഹാറത്തുള്ള പണ്ഡിതന്മാർ. അതുകൊണ്ടല്ലേ മൈദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളിൽ പെരുത്തും ഖൈർ ഉദ്ദേശിച്ചാൽ. ഖൈറൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? തക്സീറിൻ്റെ തന്നെ എന്ന് പറയാം. അപ്പോൾ പെരുത്തും ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ പണ്ഡിതനാക്കി തീർക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇൽമിൻ്റെ വാഹകരാക്കുക, ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വലിയൊരു പുച്ഛമായി കാണാണ്. അയാൾ മൈലാലല്ലേ? ഒരിക്കലും അങ്ങനെ അല്ല. ആലിമീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പം എൻ്റെ മക്കളെ ഞാൻ മൈലാരാക്കൂല എന്ന് പറയുന്ന ചിലരുണ്ട്. എന്തേ, അതൊരു വിഷയമല്ല. പഠിക്കുന്ന ആലിമാവുക എന്ന് പറഞ്ഞാൽ, ഉസ്താദാവുക എന്ന് പറഞ്ഞാൽ ഒരു താണപ്പണി എന്ന് പല മുമ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോഴല്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കണം, നമ്മുടെ മക്കളെ ഇൽമിൻ്റെ വാഹകരാക്കണം, പഠിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാതെ അതിലൊന്നും ഗുണമില്ല എന്ന് പറയാൻ പാടില്ല. ഏറ്റവും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയുന്നില്ലേ, മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചു അല്ലേ. ഖൈർ, പെരുത്തും ഖൈർ ഒരാൾക്ക് വേണോ? എങ്കിൽ അവനിക്ക് വലിയ പണം കൊടുക്കുമെന്നല്ല, അയാളെ വലിയ പണക്കാരനാക്കുമെന്നല്ല, വലിയ കൊട്ടാരം നൽകുമെന്നല്ല, ബിസിനസ്സിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളാക്കുമെന്നല്ല, പിന്നെയോ അവനെ പണ്ഡിതനാക്കും. ഒരു ആലിമ് വീട്ടിലുണ്ടെങ്കിൽ അത് ബറക്കത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇൽമിൻ്റെ വാഹകൻ ഫിഖ് അറിയുന്നവർ, അവർ ആയിരം ആബിദിനേക്കാളും ശൈത്താനിന് വിഷമമാണ്. കാരണം അയാളെ പയപ്പിക്കാൻ അവനെ കൊണ്ട് കഴിയൂല എന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഫുഖഹാക്കൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ചെരുഷോൽ ഉസ്താദ്, മർക്കസിൻ്റെ ഉസ്താദായിരുന്ന ചെരുഷോൽ ഉസ്താദ് അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തി കൊടുക്കട്ടെ, വലിയ ഫഖീഹാണ്. അതിനുശേഷം മർക്കസിലേക്ക് വന്ന ഒരു ഉസ്താദാണ് ലത്തീഫ് ഉസ്താദ്. ആ ഉസ്താദിനെ നേരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മർക്കസിലേക്ക് സെലക്ഷന് പോകുന്ന സമയത്ത് അന്ന് കാന്തപുരം ഉസ്താദും അതുപോലെ മറ്റു ഉസ്താദുമാരൊക്കെ ലത്തീഫ് ഉസ്താദിൻ്റെ ജനാസ കാണാൻ വേണ്ടി പോകുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് ഉസ്താദ് വഫാത്തായിരുന്നു. എന്നാലും അവിടുത്തെ ശിഷ്യന്മാർ പറയുകയാണ്, വലിയ പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഫിഖ്ഹിൻ്റെ ഏത് വിഷയം ചോദിച്ചാലും അപ്പം തന്നെ മറുപടി പറയുന്ന വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതൊരു ഫഖീഹായിരുന്നു ലത്തീഫ് ഉസ്താദ്. ആ ഉസ്താദ് വഫാത്തായ ഇന്ന് ആണ്ട് ദിനമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ, അതുപോലെ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ഇന്നാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന ആണ്ടാണ് അവരുടെയൊക്കെ. അതുകൊണ്ട് മുമിനീങ്ങൾ, നമുക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ ഇൽമിൻ്റെ വാഹകരാക്കുക, അവർക്ക് ഇൽമ പഠിപ്പിക്കുക. ഫുഖഹ ആയാൽ, ഫഖീഹ് ആയാൽ, ഇൽമ് ശരിക്കും പഠിച്ചാൽ, ചിലരുണ്ട് എന്തൊക്കെ പഠിച്ച് എന്തൊക്കെ പറയുന്നത് അതൊന്നുമല്ല, ഒരു കാര്യം ശരിക്കും പഠിച്ച് പറയുന്നവനാണ് ആലിം. അല്ലാതെ അല്പം അല്പം പഠിച്ചും കൊണ്ട് ജനങ്ങളെ പൊട്ടിസാക്കുന്ന പരിപാടി ഒരിക്കലും അത് പാടില്ല.
ഒരു മസ്അല ചോദിച്ചാൽ എന്തൊക്കെ പറയുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ശരിക്കും കിതാബ് നോക്കി ഉസ്താദുമാർ പറഞ്ഞു തന്ന ആ വിഷയങ്ങൾ കരഗതമാക്കി നാം എന്താക്കണം, പോകണം എന്നല്ലാതെ ഈ കെ ഹസൻ മുസ്ലിയാർ അള്ളാഹോടുത്ത് തറയു ഉയർത്തി കൊടുക്കട്ടെ, മഹാനുപരികളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഉസ്താദ് പറഞ്ഞ ഒരു വിഷയത്തിനെതിരെ ഒരു ഇബാറത്ത് കണ്ടാൽ ആ ഇബാറത്തിന് നീ ഉസ്താദിനെ തിരിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഉസ്താദ് നിന്നേക്കാൾ എത്രയോ മുമ്പ് ആ ഇൽമ പഠിച്ചിട്ടുണ്ട്, ആ ഇബാറത്ത് കണ്ടിട്ടുണ്ട്, എന്നിട്ട് അതിനെന്താണോ ന്യായം എന്ന് ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ശരിയായ വിഷയം പറഞ്ഞത്. അതിനെതിരെ നീ എന്തെങ്കിലും ഇബാറത്ത് കാണുമ്പോൾ ഉസ്താദിനെ തിരിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. അള്ളാഹുവേ മരിച്ചുപോയ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അതുപോലെ അബ്ദുള്ള ഉസ്താദ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പണ്ഡിതനകൾ നമ്മൾ പിരിഞ്ഞുപോയി, അവരുടെ ദറജ ഉയർത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ പൊരുത്തത്തിലും കുരുത്തത്തിലുമായി ജീവിക്കാൻ നമുക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.